ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ചെറിയൊരു യാത്ര പോകട്ടോ, നമ്മളെല്ലാവരും ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും എന്ന് വെച്ചാൽ മോനൊന്നും ഇല്ല, അപ്പം ഞാനും ചേട്ടനും കുഞ്ഞാവയും അമ്മയും ചേട്ടത്തിയും നമ്മളും ഇത്രയും പേരോണ്ടാണ് പോകുന്നത്. നമ്മൾ പോകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാ. അപ്പം അതെന്തിനാന്നൊക്കെ ഞാൻ പറയാം. അതിനു മുന്നേ നമ്മൾ ആദ്യം മോൻ്റെ സ്കൂളിലാട്ടോ പോയത്, അലോകിൻ്റെ. കാരണം അലോക് സ്കൂളിൽ പോയേക്കുമായിരുന്നു. അങ്ങനെ മോനെ വിളിച്ചുകൊണ്ടാണ് നമ്മൾ കറങ്ങി പോയത്. അപ്പം അതിനിടയ്ക്ക് ചേട്ടൻ കണ്ണടിയൊക്കെ നോക്കി മുടിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ കൊച്ചു പെൺപിള്ളേരൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെയാണ് ഡയലോഗ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിൻ്റെ റീസൺ അടുത്ത് വരുന്ന ബുധനാഴ്ച, എനിക്ക് തോന്നുന്നു ഡേറ്റ് ജനുവരി 24, അന്ന് നമ്മുടെ കുഞ്ഞാവയുടെ ചോറൂണാണ്. നമ്മൾ പിന്നെ അലോക് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേട്ടനും ചേട്ടത്തിയും അമ്മയും കൊണ്ട് വിളിക്കാൻ വേണ്ടി പോയായിരുന്നു. അങ്ങനെ അവർ വന്ന് അപ്പോൾ നമ്മൾ പാൽപ്പള്ളിയിലെ കടയിലാട്ടോ പോയത്. നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോവുക, കാരണം അവിടെ ലേഡീസിനും ബോയ്സിനും എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഓരോ സെക്ഷനായിട്ടാണ്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു നമ്മുടെ ലേഡീസിനുള്ള സാധനങ്ങളൊക്കെ. അപ്പം ആക്ച്വലി എന്തും എടുക്കണമെന്നോ അല്ല ഇതൊന്നും ഇല്ലായിരുന്നു. ആദ്യം വെച്ച് സാരി ഉടുക്കാം, സെറ്റ് സാരി ഉടുക്കാം, പക്ഷെ എനിക്ക് സാരി ഉടുക്കുക അത്ര വലുതായിട്ട് അറിയത്തില്ല കേട്ടോ. പിന്നെ പാവടയും കാര്യങ്ങളൊന്നും തയ്ക്കാനായിട്ടുള്ള സമയമില്ല, സാരിയൊക്കെ എടുത്ത് അതിന് കുറേ സമയം കാര്യങ്ങളൊക്കെ വേണമല്ലോ. റെഡിമെയ്ഡ് നോക്കാമെന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ ഇത് പട്ടോടയല്ല, ഇത് പാവാട ഉടുപ്പായിട്ട് നമുക്ക് ഇടാം, പക്ഷേ ടോപ്പിന് ഇറക്കക്കുറവ് കേട്ടോ. അപ്പം ധാവണി ഷോളും ഉണ്ട്, അപ്പം ധാവണി പോലെ നമുക്ക് ഇടാൻ പറ്റും. അപ്പം കുറേ കളറും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തന്നു. അപ്പം ആദ്യം എനിക്ക് ഉടുപ്പ് കണ്ടപ്പം സ്റ്റിച്ചഡും ഉണ്ട്, സ്റ്റിച്ച് ചെയ്യാത്ത ഉടുപ്പും ഉണ്ട് കേട്ടോ. അപ്പം സ്റ്റിച്ച് ചെയ്ത് ഉടുപ്പ് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ അളവാണോ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ടൈറ്റ് ആവുമോ, കാരണം നമ്മൾ റെഡിമെയ്ഡ് അല്ലേ, നമ്മൾ ഇട്ട് നോക്കണമല്ലോ. അപ്പോൾ അവർ പറഞ്ഞ് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ട്രയൽ ചെയ്ത് നോക്കിയപ്പം ഉടുപ്പ് കറക്റ്റാണ്, പക്ഷെ കൈയില്ല, ഉടുപ്പിന് നീളം കുറവുണ്ട്. അപ്പോൾ അത് പാവാട ഉടുപ്പായിട്ട് എന്തായാലും ഇടാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട്, കാരണം ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് അറിയാമല്ലോ ബ്ലൗസ് പയർ നല്ലപോലെ കാണും. അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റാത്തതുകൊണ്ട് ചേച്ചി ധാവണി പോലെ എടുക്കാൻ പറ്റുമല്ലോ, അപ്പോൾ അങ്ങനെ എടുക്കാം. അപ്പം ഇത് വേറൊരു മെറ്റീരിയൽ കേട്ടോ, നല്ല സോഫ്റ്റ് തുണിയും കാര്യമായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ നീളം എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് പോരാ. അത് മാത്രമല്ല, എൻ്റെ അടിയിലുള്ള തുണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നീളം കുറവ്, അപ്പം ഈ അടി വശം കാലെല്ലാം കാണും, അങ്ങനെ ഒരു മോളാണ്. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. ഞാൻ എടുത്തത് ഇത് പറഞ്ഞ ഈ ധാവണ കേട്ടോ ഞാൻ എടുത്തത്. ഇതിൻ്റെ പച്ചയും വേറെ കുറേ കളറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പച്ച പാവാട ഉടുപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ അതൊന്നും എടുക്കാൻ വേണ്ടി പോയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും കുഞ്ഞാമയും ചേട്ടനൊക്കെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ എടുത്തോണ്ടിരുന്ന, അവനാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു ആവയ്ക്ക്. അപ്പോൾ അതിൻ്റെ ചെറിയ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാരണം രാവിലെ ജസ്റ്റ് ഒരു വട്ടേ ഉറങ്ങിയുള്ളു പോയി. പിന്നെ പാല് കുടിച്ച് ഭയങ്കര വാശിയായിട്ടോ കുഞ്ഞാമയ്ക്ക് പാലൊക്കെ കുടിക്കാനായിട്ട്, അവനെപ്പോഴും കളിച്ചോണ്ടിരിക്കണം. പിന്നെ ഇത് കുഞ്ഞാമയ്ക്ക് നേരിയതും മുണ്ടും, നമ്മൾ കുഞ്ഞാമയ്ക്ക് ചോറ് കൊടുക്കുമ്പം മുണ്ടും നേരിയതും ഇങ്ങനെ ഇടണുണ്ടല്ലോ, അപ്പോൾ അതാണ് എടുക്കുന്നത്. കുഞ്ഞ് സംഭവം കേട്ടോ, നല്ല രസമല്ല, ക്യൂട്ടായിരുന്നു. അപ്പോൾ അത് രണ്ടെണ്ണം എടുത്ത്, പിന്നെ ചേട്ടനൊന്നും എടുത്തില്ല, കാരണം നമുക്ക് മോൻ നിൽക്കുന്നില്ലായിരുന്നു, ഭയങ്കര കരച്ചിലായി അവസാനം. എൻ്റെ എടുത്തപ്പോൾ തന്നെ അവൻ ഇച്ചിരി ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ അവസാനം ഞങ്ങൾ വെച്ച് ചേട്ടന് പിന്നെ ചേട്ടനും അച്ഛനോട് പോയി എടുക്കാമെന്നുള്ളൊരു തീരുമാനം എടുത്ത്. അങ്ങനെ ചേട്ടൻ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത് മതിയോ, നമുക്കറിയത്തില്ലല്ലോ എന്തൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് അവരോട് തന്നെ ചോദിക്കുന്നുണ്ട് വേറെ വല്ലതും വേണോ, തുണി മോന് വേണോ. പിന്നെ ഈ സെക്ഷനായിട്ടോ, ഇത് നമ്മുടെ വീട്ടിൽ ഇടുന്ന പലാസ പാൻറ്റുകളും പാവാട ബനിയന് നല്ല വിലക്കുറവുണ്ട്, എല്ലാം 100 something രൂപയൊക്കെ ഉള്ളു വില. അത്യാവശ്യം എല്ലാം നമുക്ക് പറയുന്നില്ല, നോക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഉടുപ്പൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ കുറേ ഒന്നും മേടിച്ചില്ല കേട്ടോ, ജസ്റ്റ് നോക്കിയതേ ഉള്ളു. കാരണം ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ നമുക്ക് മേടിക്കാന്നുള്ള രീതിയിൽ നമ്മളെല്ലാം നോക്കിയൊക്കെ വെച്ചു. പിന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക, കാരണം അവിടെ തന്നെ കേട്ടോ എൻ്റെ പാവ ബ്ലൗസിൻ്റെ കൈ തച്ചിരാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ അവർ നമ്മുടെ അളവൊന്നും എടുത്തില്ല, അവർ ജസ്റ്റ് ബ്ലൗസിൻ്റെ കൈയൊക്കെ തച്ച് തന്നു. നോർമൽ കൈ കേട്ടോ, കാരണം എനിക്ക് പഫ് വെക്കണമെന്ന് അവരോട് പറഞ്ഞു, പക്ഷേ അവർ പറഞ്ഞ എന്തോ പഫ് വെക്കാൻ പറ്റത്തില്ല, കാരണം അതിനുള്ള തുണിയില്ല, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തുണി കൊണ്ടുവന്ന് വേറെ തുണി അഡീഷണൽ മേടിച്ചിട്ടൊക്കെ വേണം പഫ് വെക്കാൻ, അപ്പോൾ അതിനുള്ള സമയമില്ല. പിന്നെ ബാക്കി കുഞ്ഞാവ് കരയുന്ന ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇറങ്ങുന്നതും ഞങ്ങൾ എന്തോ മേടിച്ചതും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് വീട്ടിൽ വന്നിട്ട് അടുത്ത ദിവസം രാവിലെ കേട്ടോ എഴുന്നേറ്റപ്പം ജസ്റ്റ് എന്തൊക്കെയാണ് നിങ്ങളെന്ന് കാണിച്ചു തരണമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം പിന്നെ കുഞ്ഞാവിടെ ചോറുണ്ട് വീട് ഇടുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റും, എന്നാലും നമ്മൾ ഇത്രയും വീട് ഇട്ടപ്പോൾ നിങ്ങൾക്ക് എന്തോ മേടിച്ചത് നിങ്ങൾ കാണിച്ചോണമെന്ന് തോന്നി. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ കാണിക്കും കേട്ടോ, ഇതാ പാവാട. പക്ഷെ കൊള്ളാം കേട്ടോ, റെഡിമെയ്ഡ് ആണെങ്കിലും റെഡിമെയ്ഡ് ആ ഒരു ഫീൽ ഇല്ല, കാരണം നമ്മൾ വല്ലാതെ തുണി മേടിച്ച് തയ്ക്കുന്ന കൂട്ട് തന്നെ ഇരിക്കുമായിരുന്നു. അത്യാവശ്യം നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അടിവശത്ത് ബോർഡറൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ അതായത് കുഞ്ചലം ഉണ്ടല്ലോ, കുഞ്ചലം പോലെ ഈ പാവാടയ്ക്കകത്തുണ്ട്, വള്ളിയുടെ സംഭവത്തിനകത്തുണ്ടായിരുന്നു. നല്ല നീളമുണ്ട് കേട്ടോ, എന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, അപ്പോൾ എൻ്റെ ചോക്കും നല്ല നീളമുണ്ട് പാവാടയ്ക്ക് ഉടുപ്പിനൊക്കെ. ഉടുപ്പിനും
ഉടുപ്പ് ഇത് പാവാട ഫുള്ളായിട്ടോ, ഫുൾ ലെങ്ത്. അടിപൊളിയാണ്. പക്ഷെ ഇനി അടി തുണിയുണ്ട് കേട്ടോ, തുണി വെച്ചൊരു മറ്റേ തയ്ച്ചിട്ടുണ്ട്. അല്ലാതെ പാവാട നമ്മൾ ഇടണം, എന്നാലേ ഒരു ഇതായിട്ടിരിക്കത്തുള്ളൂ. കാരണം എനിക്ക് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് കുറച്ചും കൂടെ വണ്ണ രീതി ഇരിക്കണമെങ്കിൽ അടി പാവാടെ ആക്കി ഇടണം. പിന്നെ ഇത് കേട്ടോ ഉടുപ്പ്, ഇത് ഞാൻ പറഞ്ഞില്ലേ കൈ തച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പം അത് കുറച്ച് വലുതാണ്, അത് കുറച്ചല്ലിച്ച് വലുതാണ്. പിന്നെ കഴുത്തും സൈഡൊക്കെ കറക്റ്റ് വരുമോ, കാരണം എന്നെ വെച്ചടിച്ച പോലാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ സിബ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ ടൈറ്റ് ഉണ്ടെങ്കിലും സിബ് സൈഡ് തുറന്നിട്ട് നമുക്ക് ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് കേട്ടോ എൻ്റെ ഷോള്, ദാവണി പോലെ ഉടുക്കാൻ പറ്റുന്നത്. ഞാൻ ദാവണി പോലെ എനിക്ക് ഉടുക്കുന്നത് കാരണം ഉടുപ്പിനെ പറഞ്ഞാൽ നീളക്കുറവായതുകൊണ്ട് വയറ് കാണും, അതുകൊണ്ട് ഷോള് പോലെ സാരി പോലെ ഉടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.